നമസ്കാരം. മോഹൻലാലിന്റെ നരസിംഹം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു വൃത്തികെട്ട സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ ഒരു ട്രോൾ പുറത്തിറങ്ങി കണ്ടു. ആ ട്രോൾ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയ ക്ലാസിക് ആയിരുന്നു. അതായത് സ്ത്രീകളെ തീർത്തും അവഹേളിക്കുകയും വിലകുറഞ്ഞു കാണിക്കുന്ന തരത്തിലുള്ള ഒരു നിലവാരമില്ലാത്ത ഡയലോഗുകളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് കള്ളം കുടിച്ച് വരുമ്പോൾ കാലിട്ട് തൊഴിക്കാനും കുട്ടികളെ പെറ്റുപോറ്റി വളർത്താനും മരിക്കുമ്പോൾ നെഞ്ചത്തിടിച്ച് കരയാനും എനിക്കൊരു പെണ്ണ് വേണം, പറ്റുമെങ്കിൽ കയറിക്കൂ എന്ന് സിനിമയിലെ നായികയായ ഐശ്വര്യയോട് പറയുന്നതാണ് ഈ വാചകം. അപ്പോ അത് ഇഷ്ടമാണെന്ന് തലയാട്ടിക്കൊണ്ട് വണ്ടി കയറി പോകുന്ന ആ രംഗത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പോ ഡാഷ് എന്ന് പറഞ്ഞ് നിർത്തുന്ന ആ ട്രോൾ, അത് ഇന്ന് ഈ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി സ്ത്രീകൾ കൃത്യമായി സംസാരിക്കുന്നതിന്റെ തെളിവായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ. എന്തുമാത്രം വിരോധാഭാസങ്ങളാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ സിനിമകളിൽ മുമ്പ് കുത്തി നിറച്ചിരുന്നത്. സ്ത്രീ എന്ന ഉൽപ്പന്നം, അതായത് വീടുകളുടെ അകത്തളങ്ങളിൽ ഒടുങ്ങേണ്ടവരാണ്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പോലും സ്ത്രീ എന്നാൽ പുരുഷന്റെ പുറകിൽ നിന്ന് അഭിനയിക്കേണ്ടവളാണ് എന്നുള്ള തോന്നൽ വരുത്തിയ പല ചിത്രങ്ങളും മലയാളത്തിൽ വന്നു പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രകടമായി ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഡയലോഗാണ് മോഹൻലാൽ നരസിംഹം പോലൊരു ഈ സിനിമയിൽ പറഞ്ഞു വെച്ചത്. രഞ്ജിത്തിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ പടമാണ്, രഞ്ജിത്തിന്റെ സ്ക്രിപ്റ്റുമാണ് ആ പടത്തിലുള്ളത്. ഇതുകൊണ്ടാണ് അദ്ദേഹം കോഴിക്കോട് മത്സരിക്കാൻ വന്നപ്പോൾ സ്ത്രീ വിരുദ്ധതയുടെ ആളാണ് എന്നുള്ള വിമർശനം ഉണ്ടായപ്പോൾ കോഴിക്കോട് നോർത്ത് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചത് ഇത്തരത്തിലുള്ള വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിലയ്ക്കുള്ള ഡയലോഗുകൾക്കെതിരെ പുതിയ കാലഘട്ടം സംസാരിക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ട്രോൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ മോഹൻലാലിനോട് താല്പര്യമില്ലാത്തവർ ഇറക്കി എന്ന് പറഞ്ഞ് അതിനെ അധിക്ഷേപിച്ചാലും, അല്ലെങ്കിൽ മോഹൻലാലിനെ ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെന്ന പൊതു ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിൽ ഇതിപ്പോ അത്തരക്കാർ സൃഷ്ടിച്ചതാണെന്നുള്ള ആരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം. ആ ആരോപണം ഉന്നയിച്ചാലും ഒരു കാര്യമുണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അവലോകനം ചെയ്യുമ്പോൾ സിനിമ പോലൊരു ഇൻഡസ്ട്രിയിൽ നടനെ വലിയ ഹീറോ പരിവേഷം കൊടുത്ത അല്ലെങ്കിൽ ഹീറോ പരിവേഷം ചാർത്തി ഇത്തരം വാചകങ്ങൾ പറയിക്കുമ്പോൾ അതിൽ ഒരു കാലത്തും സ്ത്രീ എന്ന സമൂഹത്തോട് നീതി പുലർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാൻ കഴിയും. ഇത് മോഹൻലാലിന്റെ നരസിംഹം എന്ന സിനിമയിൽ മാത്രമല്ല, ഒരുപാട് മമ്മൂട്ടി ആയിക്കോട്ടെ പല പ്രമുഖരുടെയും ചിത്രങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധത കടന്നു കയറിയിട്ടുണ്ട്. ചില സ്ക്രിപ്റ്റ് റൈറ്റർമാരുടെ മനോഭാവവും അല്ലെങ്കിൽ ചില തിരക്കഥാകൃത്തുക്കളുടെ രീതികളും പൊതുവെ പ്രകടിപ്പിക്കുകയും അത് ഇത്തരം ഹീറോ പരിവേഷത്തിലൂടെ പുറത്തേക്ക് വരുമ്പോഴും പറയുന്നത് മോഹൻലാലായിട്ടും മോഹൻലാൽ പറയുമ്പോൾ സ്ത്രീക്ക് സമൂഹത്തിൽ ഈ രീതിയിലാണ് പരിഗണന കൊടുക്കേണ്ടതെന്നും ചിലരെങ്കിലും വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്നേ. അപ്പോ അത്തരം സെന്റൻസുകളോ അത്തരം ഡയലോഗുകളോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് പറയാൻ ഇത്തരം സൂപ്പർ സ്റ്റാറുകൾക്കും താരരാജാക്കന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു വെച്ചത് ഇന്നും ആഘോഷിക്കപ്പെടുകയാണ്. പലയിടങ്ങളിലും ഈ ഡയലോഗുകൾ സ്ത്രീകൾക്ക് കേൾക്കേണ്ടി വരികയാണ്. ഈ ഡയലോഗുകൾ തിയേറ്ററുകളിൽ പുരുഷ കേസരികൾ കയ്യടിയോടെ സ്വീകരിച്ചതാണ്. എന്തുമാത്രം വിവരക്കേടാണ് ആ വാചകങ്ങളിൽ ഉള്ളതെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഒരു സ്ത്രീയായിട്ടിരുന്നിട്ട് അത് എങ്ങനെയാണ് കേട്ട് ആസ്വദിക്കാൻ കഴിയുക. ചില അല്പബുദ്ധികൾക്ക് അല്ലെങ്കിൽ ഞാഞ്ഞൂലുകൾക്ക് ഇത് ആഘോഷിക്കപ്പെടാം, അല്ലെങ്കിൽ മോഹൻലാലിന്റെ കിങ്കരന്മാർക്കൊക്കെ ഇത് ആഘോഷിക്കപ്പെടാം. പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തിയുടെ മാത്രം തെറ്റായിട്ട് അതിനൊരിക്കലും കാണുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെതിരെ സാമൂഹിക വിമർശനം ഉയരുന്നത് എന്തുകൊണ്ടെന്നാൽ പുതിയ കാലഘട്ടത്തിലെ കാഴ്ചപ്പാട് മാറിയിരിക്കുകയാണ്. പഴയ കാലഘട്ടം പോലെ സ്ത്രീകളെ ഇനിയും അടിച്ചമർത്തി കളയാം, ചവിട്ടി മെതിച്ചു കളയാം എന്നൊക്കെ കരുതുന്നവർക്ക് ഈ ട്രോൾ ഇപ്പോൾ വലിയൊരു മറുപടി നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി വരുന്ന കാലഘട്ടത്തിലെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീകൾ എല്ലാ മേഖലയിലും പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടവളാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അംഗീകരിക്കപ്പെടേണ്ടവളാണ്, ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അല്ലാതെ പാത്രം കഴുകാനും ചോറ് വയ്ക്കാനും പ്രസവിക്കാനും ചവിട്ടി മെതിക്കാനും ഉള്ളതല്ല സ്ത്രീ എന്ന് ഈ എഴുതുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എഴുതി പിടിപ്പിച്ചതും ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തെറ്റായ സന്ദേശങ്ങൾ ഇങ്ങനെ കൈമാറി കൈമാറി പോവുകയാണ്. അതിന് ഹീറോ പരിവേഷമെന്നോ അല്ലെങ്കിൽ എന്റർടൈനറോ എന്നൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ ആപ്ലിക്കബിൾ ആയാൽ സഹിക്കാൻ പറ്റുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. എത്രയെത്ര സംഭവവികാസങ്ങളാണ് മോഹൻലാലിന്റെ ഹീറോ പരിവേഷത്തിൽ പുറത്തേക്ക് വരുമ്പോൾ കുറെ പേരെങ്കിലും ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. എത്രയെത്ര സ്ത്രീകൾ ഈ വാചകങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ഇത്തരം വിമർശനങ്ങൾ വളരെ നല്ലതാണ്. അതായത് കുറെ പേർക്കെങ്കിലും ഇതിലൂടെ മാറി ചിന്തിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത്തരം വിമർശനങ്ങൾ ഉയരുമ്പോൾ മാത്രമേ ഇതിനൊക്കെ ഒരു തടയിടാൻ കഴിയുള്ളൂ. ആ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഈ ട്രോൾ തയ്യാറാക്കിയത് ഏത് മേഖലയിൽ നിന്നാലും അവരെ അഭിനന്ദിക്കുകയാണ്. ഇപ്പോ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും നാട് കണ്ടതാണ്
ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്നിൽ അണിനിരക്കുന്നതിന് പകരം ആക്രമിച്ച വ്യക്തിക്ക് പുറകിൽ അണിനിരക്കുന്ന രീതിയാണ് പൊതുവെ കണ്ടത്. ആക്രമിക്കപ്പെട്ട നടിക്ക് അവസരങ്ങളില്ല. ആക്രമിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന വ്യക്തിക്ക് അദ്ദേഹം ഇൻഡസ്ട്രിയിലെ പ്രബലനായി തുടരുകയാണ്. ഈ രീതിയിൽ സ്ത്രീ വിരുദ്ധത ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള ആക്ഷേപം ശക്തമാകുമ്പോൾ ഇതിന് പിന്നിൽ ഫെമിനിസ്റ്റുകളാണ്, നിക്ഷിപ്ത താല്പര്യക്കാരാണെന്നൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാമെങ്കിലും അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് തുലനം ചെയ്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിച്ചു നോക്കുമ്പോൾ ഇത്തരം നിലവാരമില്ലാത്ത ഇത്തരം സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ സിനിമയിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടത്തിൽ അത് നല്ലതല്ല. ഏത് കാലത്ത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണെന്ന് കാലം തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് വേണം ഈ ഉദാഹരണത്തെ ചൂണ്ടിക്കാട്ടാൻ.